ഇങ്ങനെ ചാകട ചാകട കട്ടൂണാന്ന് പറഞ്ഞാലും പേടിയോ? ഓക്കെ യെസ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടി ടി എം ഗെയിംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫേസ് ക്യാമൊന്നും ഇല്ലാതെ ഒരു സാഹചര്യം കൊണ്ട് പെട്ടെന്നൊരു ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ കളിക്കാമെന്നാണ്. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ആനിമേഷൻ ഇഷ്ടമല്ലാത്ത എനിക്ക് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമാണ് മൈൻക്രാഫ്റ്റിൻ്റെ ആനിമേഷൻ. അതൊരു സ്ക്വയർ ടൈപ്പ് ആനിമേഷൻ അല്ലേ? അതേപോലെ ആനിമേഷൻ ഉള്ള ഒരു കിഡിലൻ സോംബി ഗെയിമാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വെറും 50 MB താഴെയുള്ള ഒരു ഗെയിം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗെയിം പ്ലേ കാണിച്ചു തരാം. സിമ്പിൾ ആൻഡ് ഇച്ചിരി സ്റ്റോറി മോഡൊക്കെ ഉള്ള ഗെയിം പ്ലേ ആട്ടോ. ഞാൻ ജസ്റ്റ് ഇനിയും പറഞ്ഞ് ത്രില്ല് അടുപ്പിക്കുന്നില്ല. ജസ്റ്റ് എനിക്കൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പോൾ അതിന് തന്നെ സ്റ്റോറി തുടങ്ങുകയാണ്. ഒരു പാലം, പാലത്തേലെന്തോ നിഗൂഢമായ ഒരു പ്രസവിക്കുക കേട്ടോ. ആ ഒരു ചേച്ചി പ്രസവിക്കാൻ മതി. ആനിമേഷൻ കാണുമ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ആനിമേഷൻ കേട്ടോ, സ്ക്വയർ ടൈപ്പാണ്. കുഞ്ഞ് 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 നമ്മുടെ ഹീറോ നായകൻ അതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പുള്ളി അതോ ഇതാണോ നായകൻ? ഓ വി നീഡ് കിഡ്ഡി മില്ല. ഓ അവളെ കൊല്ലണം. ഹി ഇൻഫെക്റ്റഡ്. ഓ അതായത് വൈറസ് അവളെ കയറിയിട്ടുണ്ട്. അവളെ പെട്ടെന്ന് കൊല്ലണമെന്ന് അല്ലെ കൊച്ചിനോടെ? അയ്യോ കൊച്ചു ജനിച്ചു, പണി കിട്ടി. അപ്പോൾ ഇത് സോംബി ആട്ടോ. അമ്മയ്ക്ക് സോംബി ആയിട്ട് വൈറസ് കയറിയിട്ടുണ്ട്. ഓക്കെ എൻ്റെ പേര് തന്നെ ഇടാം, വിഷ്ണു. യു ആർമി. അതായത് ആ അമ്മയ്ക്ക് വൈറസ് ആയിട്ടുണ്ട്, കുഞ്ഞിന് വൈറസ് ആയതിന് ദൈവത്തിനറിയാം. എന്തായാലും അമ്മ ഇപ്പം സോം. ഓക്കെ എൻ്റെ പേര് വിഷ്ണു. ഓക്കെ ഇവിടെ സോംബി ഉള്ള ഏരിയ ആണ്. ഹൗ ഈസ് മദർ? അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുവാണ്. ഷീ ഡിസപ്പിയർ. അവരെ കാണുന്നില്ലെന്നു. എൻ്റെ മോനെ ഓടിക്കും ഓടിക്കും, ജീവനും കൊണ്ട് ഓടിക്കും അമ്മച്ചി. ഓ എൻ്റെ കുഞ്ഞിന് വല്ല കുഞ്ഞിന് പണി കിട്ടിയോ? രസമുണ്ട് കളിക്കാമല്ലേ. ഭയങ്കര ആനിമേഷൻ, ഒരു വ്യത്യസ്ത ആനിമേഷൻ ഇല്ല. ഓക്കെ ഇനി നമ്മുടെ ജോലി ആട്ടോ, നമ്മുടെ ജോലി നമ്മുടെ ജോലി നമ്മുടെ ജോലി. യെസ്. ഓക്കെ എയിം ചെയ്യുന്നത് റൈറ്റ് സൈഡ്, മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ്. മാർക്കല്ലേ എയിം റൈറ്റ് മൂവ് ലെഫ്റ്റ്. ഓക്കെ എയിം തീരട്ടെ. വൺ 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 പുറകെ കൂടെ വരും. എനിക്ക് എനിക്ക് സ്റ്റക്കല്ല ഒരു പേടിയുണ്ട്. ഗ്രാഫിക്സ് ഒന്നും ഇല്ലെന്ന് പറയാന്ന് പറഞ്ഞാൽ. ഓക്കെ ഫ്രണ്ടോട് ഇട്ട ഫ്രണ്ടോട്ട് ഇവിടെ നിന്ന് പുറകെ നാലും വരുന്നുണ്ടോ? ഓ പന്നാ തിരിഞ്ഞ് വന്നായല്ലേ പണി കിട്ടിയാനെ. ചാകട ചാകട കട്ടൂണാന്ന് പറഞ്ഞാലും പേടിയോ? ഓക്കെ യെസ് സെറ്റ്. നമുക്ക് കൊച്ചിനെ എടുത്തുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഇവിടെ വെക്കാവേ. അത് തന്നെയാണ് അവർ പറയുന്നത്, കൊച്ചിനെ എടുത്തേക്ക് പോവാ. കൊച്ചിന് ഇൻഫെക്ഷൻ ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ടേക്ക് കൊച്ചിനെ എടുത്തിട്ടുണ്ട്, നമുക്ക് നേരെ പോയിട്ട്. ഓക്കെ നമ്മുടെ കാറിൻ്റെ അകത്ത് കൊണ്ട് സേഫായിട്ട് വെക്കാം. എനിക്കൊരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ഫീൽ വരുന്നുണ്ട് കേട്ടോ. ആനിമേഷൻ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആനിമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന്. ഗെയിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മൊത്തം കണ്ടിട്ട്. ഓക്കെ ഇവിടോട്ട് കൊച്ചിനെ വെക്കുക. എൻ്റെ മോനെ നമുക്ക് പുതിയൊരു ഇക്വിപ്മെൻറ്റ് ഇടിയത്. നമ്മുടെ ഹേ സിനിമയായിരുന്നു, നമ്മുടെ കാർത്തിക്കിൻ്റെ ഒരു പടം ഉണ്ടല്ലോ അവസാനം ക്ലൈമാക്സ് ആയിട്ട് അടിക്കുന്ന സാധനം. എൻ്റെ പേരെന്തായിരുന്നു? അയ്യോ കമൻറ്റ് ചെയ്യാം. കൈതി കൈതി കൈതിയിലെ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊളിക്കും. വേടാ വേടാ ഇനി നമ്മൾ പൊളിക്കും. ഫ്രണ്ട്സ് നല്ല രസമുണ്ട് ഈ ആനിമേഷൻ കാണാൻ. പണ്ടൊക്കെ ഞാൻ കൊച്ചി ടി വിയിൽ കാർട്ടൂൺ കാണുമ്പോഴേ ആ ആനിമേഷൻ, എനിക്ക് കാർട്ടൂൺ ആനിമേഷൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. വേടേ കുഞ്ഞ് കളിക്കുക വേടേ. അയ്യോ പുറകിൽ അമ്മച്ചി, ഈ ഐറ്റം കൊള്ളാം. നമ്മുടെ കൈതിക്കാത്ത. അയ്യോ പുറകിൽ ആളുണ്ട് പുറകിൽ ആളുണ്ട്. അയ്യോ ഇത് കൂട്ടമാണല്ലോ, ഒരു കൂട്ടം തന്നെ വരുന്നുണ്ടത്. നമ്മുടെ ഈ ഐറ്റം ഉള്ളത് പിന്നെ നമുക്ക് പടയനും മരത്തുണ്ട്. യെസ് മിഷൻ കംപ്ലീറ്റ്. ഇനി എന്തൊക്കെയാ സ്റ്റോറി ഉണ്ട് കേട്ടോ, നമുക്ക് ബാക്കി കാണാം. ഓക്കെ ഗോൾഡ് സ്ക്രാപ്പ് ഫൗണ്ട് സ്ക്രാപ്പ് ഫ്രം ഉള്ളി സോൾഡ്. ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താ ദൈവത്തിന് 20 വർഷത്തിന് ശേഷം. അപ്പോൾ നമ്മുടെ നായകൻ വലുതാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞ് വലുതാണ്. വുഡ്ലാൻഡ്സ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ദി യങ് ഹീറോ ഗ്രൂ വിത്ത് വാണ്ടർ ഹു ഫൗണ്ട് ദെയർ റെഫ്യൂജ് ഇൻ ദ വുഡ്സ്. ഓ ആ യങ് ഹീറോ വലുതായി. ഫ്രാങ്ക്സ് പ്രൊട്ടക്റ്റിംഗ് വുഡ്ലാൻഡ്. വുഡ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. സെർച്ച് ഫോർ എക്യുപ്മെൻറ്റ് ഫുഡ് ഫുഡൊക്കെ അവൾ വാങ്ങിക്കുന്ന ആളാണ്. ഓരോരുത്തരെ പരിചയപ്പെടുത്തുവാണേ. ഇതാണ് ലെയ്ല ഹെഡ്ലിൻ ഹെഡ്ലൈൻ പീപ്പിൾ ടേക്കിംഗ് കെയർ. എല്ലാവർക്കും വേണ്ടി കെയർ ഒക്കെ, അതായത് ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ആളെ ആരാ നമുക്ക് നോക്കാം. നല്ല ആനിമേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെമ്പർ ഓഫ് ഫുഡ് ലാൻഡ് അവോയ്ഡ് ഐഡിൽ ലൈഫ് സ്റ്റൈൽ. ഓ ഈ പുള്ളിയെ കണ്ടിച്ചാൽ പ്രായമുള്ള എൽഡർ. കണ്ടാ പ്രായം എന്തോ നിങ്ങൾ, പക്ഷേ പേര് എൽഡർ. കൊള്ളാമല്ലോ പുള്ളിയുടെ ജോലി. എന്ത് ജോലി എന്താന്ന് നോക്കാൻ പറഞ്ഞത്. ഇനിയാണ് നടത്തുന്നത്. നമ്മുടെ നായകനെ കാണിച്ചിട്ടല്ലോ, നമ്മുടെ നായകൻ അത് ആദ്യം കണ്ടാണ് നായകൻ. ഹോസ്റ്റൽ. ഓക്കെ കോഴി കോഴി റൂസ്റ്റർ ആസ് ഹെൻസ് ബട്ട് യു കോഴി പറയുന്നത്. ആ കോഴിയെ കാണുമ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിലെ കോഴിയൊക്കെ ഓർമ്മ വരുന്നില്ലേ. അതാണ് ഈ എൻ്റെ മോനെ കള്ള് കുടിച്ച് പെരുത്ത് കിടക്കും കേട്ടോ ഞാൻ. ഇത് ഞാനാട്ടോ, ഞാൻ സേവിങ് ദ വേൾഡ്. ഇവനാണ് നമ്മുടെ മെയിൻ ആൾ, മെയിൻ ഹീറോ. പുള്ളിക്കാരൻ്റെ മോഹമൊക്കെ ചോര പോലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ നമ്മൾ കണ്ണ് തുറക്കാൻ പോകണം. നമ്മളെ രോഗത്തെ രക്ഷിക്കാനായിട്ട്
ഞാൻ ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ കൂടെ പോര്, ഇതുകൂടെ കഴിഞ്ഞ് ഞാൻ ഗെയിം പ്ലേ നിർത്തും കേട്ടോ. കാരണം ഇനിയും നിങ്ങളെ ഞാൻ അധികം ഗെയിം പ്ലേയിലേക്ക് കൊണ്ടുവന്നില്ല. നമുക്ക് ഗെയിമിനെ പറ്റി ഗെയിം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതെല്ലാം ഡൗൺലോഡ് ചെയ്യണം. ചെയ്തു 50 MB ആണ്ടേ ഉള്ളൂ, 50 or 60 MB ഉള്ളൂ. പിന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് MB ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കിനി എന്തോ ജോലിയും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് വുഡ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ സോംബീസിൻ്റെ ഇഷ്യൂ ആണ് മെയിൻ കണ്ടൻറ്റ്. അപ്പം സോംബി അടിച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. ഇവിടെ പൂച്ചയുണ്ട്, നമുക്ക് ആ അയാളോട് പോയി സംസാരിക്കാം. എൽഡർ ആ മറ്റേ പുള്ളി പറയാൻ പേര് എൽഡർ എന്നും ഒടുക്കത്തെ പ്രായം. എൽഡർ ഹലോ, എൽഡർ ഹാപ്പി 20 years ബർത്ത്ഡേ. ഓ താങ്ക് യു, ഐ ആം ജസ്റ്റ് ലുക്കിംഗ് അറൗണ്ട്, ഐ വാണ്ട് സം ആക്ഷൻ ഓൾറെഡി. എന്ത് ആക്ഷനാണെന്ന് നോക്കാം. നോ പ്രോബ്ലം. ഫൈൻ ഫ്രാങ്ക്, ഹി വാസ് വെപ്പൺ ഫോർ യു. ഓ ഫ്രാങ്കിനെ ചെന്നാൽ എനിക്കുള്ള വെപ്പൺ കിട്ടും. ഇതൊരു സ്റ്റോറി മോഡ് പ്ലസ് ഐ എം ഹംഗ്രി. ആരാ ഐ എം ഹംഗ്രി എന്ന് പറയാൻ. നമുക്ക് ഫ്രാങ്കിനെ പോയി കാണാൻ പറയുന്നുണ്ട്. വേർ ഇസ് ഫ്രാങ്ക്? ഓ അവിടെ ഫ്രാങ്ക്. ഇങ്ങനെ ഈ ആരോമാർ കാണിക്കുന്ന അല്ലേ നമുക്ക് എന്ത് പാടാൻ നോക്കും. ആ ഫ്രാങ്ക് പറ, ഫ്രാങ്ക് ബെസ്റ്റ് വിഷസ് ഹിയർ, ടേക്ക് ഓഫ് ദിസ് ഗൺസ്. ഓ ഏത് വേണമല്ലോ എടുക്കാം. എനിക്ക് 500 കൊടുത്താൽ കിട്ടും, എൻ്റെ ആകെ 200 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 250 രൂപ ഇത് വാങ്ങിക്കാല്ല, ഇത് വാങ്ങിക്കാനേ വഴിയുള്ളൂ. മറ്റേനുള്ള പൈസ ഇല്ല. അയ്യാ താങ്ക് യു. വെച്ചിട്ടുണ്ട് തോക്കിൽ. അപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് റേഞ്ച് നമുക്ക് അവിടേക്ക് പോകണം. ഓക്കെ, നമുക്ക് എൻറ്റർ ചെയ്യണം. ഇനി നമുക്കൊരു ചെറിയ ഫൈറ്റിലൂടെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. ഓക്കെ, ഇത് ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓ അടിപൊളി. എനിക്ക് ഈ ഒരു സ്ഥലം നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കിയാൽ ആ മേഘം കണ്ടോ, മേഘം കണ്ട നല്ല കട്ട പീസ് പോലെ ഒരു കാർട്ടൂൺ ലോകത്ത് ചെന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കട്ടോ. നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി വീടുകളൊക്കെ ആയാലും ഒരു മൈൻക്രാഫ്റ്റ് ടച്ച്, അതാണ് ഞാൻ തമിഴ്നയിൽ തന്നെ കൊടുക്കാൻ കാര്യം. നമുക്ക് വണ്ടി നമ്മുടെയാണ്, അല്ല ഒരു മൈൻക്രാഫ്റ്റ് ടച്ച് ഉണ്ട്. കണ്ട് അവിടെ അവിടെ ചെല്ലണം. അപ്പോൾ ഞാൻ ഇനിയും അധികം ഇതിൻ്റെ അകത്ത് നിൽക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ എത്ര മിനിറ്റായി, 7 മിനിറ്റായി. നമുക്കൊരു 8 മിനിറ്റ് വരെ ഗെയിം പ്ലേ പോകാം കേട്ടോ. അത് നമുക്ക് നിർത്താം. നമുക്ക് ഇതിനകത്ത് എന്താ സംഭവം നോക്കെ, ഓപ്പൺ ആക്കിയിട്ട്. എന്തായാലും ഇവിടം വരെ ആയില്ലേ, വീവോളം കാത്തില്ലേ. ഇവിടെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് എടുത്തേക്കാം. ടേക്ക് പാൻ. ഇനി വരുന്ന സോംബീസിനെയൊക്കെ തീർക്കാനുണ്ട്, അതിന് വേണ്ടിയാണേ. ഓഹോ എന്തൊക്കെയോ ഇവിടെ ഒക്കെ. ഓക്കെ, തോക്കെടുക്കുക, ഇക്വിപ്പ് എടുക്കുക. ഓ എൻ്റെ താടിയ നമ്മുടെ പബ്ജി പോലെ തന്നെ, കൊള്ളാല് പരിപാടി. ഓക്കെ, ബാക്ക് പോവാ. ഓ അങ്ങനെയാണല്ലേ പരിപാടി. എൻ്റെ അത്തിന് ആരും ഉണ്ടോ? ഇല്ലല്ലോ. ഓ വെളിയിൽ പോവാ. നമുക്ക് തോക്ക് മാറ്റാൻ പറ്റും കേട്ടോ. യെസ്, നമുക്കതിനെ നമുക്ക് പ്രാക്ടീസ് ആണേ, പ്രാക്ടീസ് മേക്ക്. ഓ ഇവിടെ സോറി, ടച്ച് വരുന്നുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഹെഡ് ഷോട്ടിനാണേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നത്. യെസ്, കണ്ടോ, ഹെഡ് ഷോട്ട് അടിച്ചു, രണ്ട് ഹെഡ് അടിച്ചു. ഹെഡാ അടിച്ചതെന്ന് തോന്നുന്നു നമുക്കിവിടെ. യെസ്, ചുമ്മാ തുടർന്ന് അടിക്കുവാണല്ലോ. ഓക്കെ യെസ്, പൊളി പൊളി. ഇനി എവിടെയെല്ലാം ഉണ്ടോ സാധനങ്ങൾ? ഓഹോ അബദ്ധത്തി. യെസ്, പബ്ജി കളിക്കുന്ന നമ്മുടെ അടുത്ത് ഇതൊക്കെ. ഇത് ഹെഡ് അടിച്ചാലാ? യെസ്, സോ സിമ്പിൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഗെയിം പ്ലേ. ജസ്റ്റ് ഞാൻ ഇനി കൂടുതൽ ഗെയിം പ്ലേ കളിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ, ഞാൻ കുറേ നേരത്തെ ശേഷം നമ്മൾ ഗെയിം പ്ലേ ആയിട്ട് വരുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഗെയിം സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇനി ഗെയിം പവറായിട്ട് വരണം, കാരണം കുറച്ച് നാൾ നമ്മൾ ഇഷ്യൂ ഒക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പം ഇനി നമ്മൾ ഫുൾ പവറായിട്ട് വരുമെന്ന് പ്രതീക്ഷയിൽ, ഞാനിപ്പം പ്രതീക്ഷയിൽ പറഞ്ഞത് മറ്റേ M4 Tech ഓർമ്മ എന്ന് പറഞ്ഞു. ക്യാമറ മച്ചാൻ പ്രവീണിനോടൊപ്പം ഒപ്പം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഫ്ലോ ആയനെ. എന്തായാലും ആ ഫ്ലോ ഒന്നുമില്ല. പുതിയ വീഡിയോ കാണാം. എൻ്റെ ഒരു വിഷ്ണു TTM ഗെയിംസ് വന്നു. സീ യു.